ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു നോവൽ ഗാർഡ്. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് കേരളത്തിൽ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലുള്ള വലിയ നഴ്സറികളിലൊന്നായ ഗ്രീൻ ലൈഫ് നഴ്സറിയെക്കുറിച്ചാണ്. നമുക്കിവിടുത്തെ പ്ലാന്റ് കളക്ഷൻസും അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസും കൂടി നോക്കാം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന നഴ്സറി ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൽ നെയ്യാറ്റിൻകരയിൽ നിന്ന് കാട്ടാക്കടയ്ക്ക് പോകുന്ന വഴി കോട്ടമുകൾ എന്ന സ്ഥലത്തുള്ള ഗ്രീൻ ലൈഫ് നഴ്സറിയാണ്. ഈ നഴ്സറി സ്റ്റാർട്ടായിട്ട് ഒരു വർഷം മാത്രമേ ആയിട്ടുള്ളൂ. പുതിയ നഴ്സറി ആയതുകൊണ്ട് ചെടികളും ഗാർഡൻ 4 ഏക്കർ സ്ഥലത്ത് ഒത്തിരി പ്ലാന്റ് കളക്ഷൻസ് ഉള്ള വലിയ നഴ്സറിയാണിത്. ഫ്ലവറിംഗ് പ്ലാന്റ്സ്, ഇൻഡോർ പ്ലാന്റ്സ്, ലാൻഡ്സ്കേപ്പിംഗ് പ്ലാന്റ്സ്, സക്കുലൻസ്, പിന്നെ പഴവർഗ്ഗങ്ങളുടെ ചെടികൾ എന്ന് എല്ലാ തരത്തിലുള്ള ഗാർഡനിങ് ചെടികളും ഇവിടെ ലഭ്യമാണ്. ഗാർഡനിങ്ങിന് ആവശ്യമുള്ള മണ്ണ് മുതൽ ചെടിച്ചട്ടി വരെ ഈ ഗ്രീൻ ലൈഫ് നഴ്സറിയിൽ മേടിക്കാൻ കിട്ടും. നിങ്ങൾ ഈ കാണുന്ന കാഴ്ച ലോക്ക്ഡൌണിന് മുന്നേ, അതായത് മാർച്ച് ലാസ്റ്റ് ഷൂട്ട് ചെയ്തതാണ്. ലോക്ക്ഡൌൺ സമയത്ത് നഴ്സറി ഫംഗ്ഷനിങ് അല്ലായിരുന്നു. ഇപ്പോൾ നഴ്സറി വീണ്ടും ഫംഗ്ഷനാകാൻ തുടങ്ങിയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഈ നഴ്സറിയുടെ പ്ലാന്റ് കളക്ഷൻസ് ഫുള്ളായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് നോക്കിയിട്ട് ഇൻഡോർ പ്ലാന്റ്സും സക്കുലൻ വെറൈറ്റീസും ചെടിച്ചട്ടികളുടെ കളക്ഷൻസും നോക്കാം. ഫസ്റ്റ് ഇവിടുത്തെ ജെർബ്ര കളക്ഷനെ നോക്കാം. ഒത്തിരി വ്യത്യസ്ത കളേഴ്സിലും ഡബിൾ ഷെയ്ഡഡ് പാറ്റേൺസിലും നമ്മുടെ നോർമൽ വെറൈറ്റി ജെർബ്ര പൂക്കൾ പോലെ അല്ലാതെ ഈ പൂക്കളൊക്കെ വളരെ വ്യത്യസ്ത കളേഴ്സിലാണ് നിൽക്കുന്നത്. ഈ ചെടികളൊക്കെ വളരെ ബുഷിയായിട്ടും ഹെൽത്തി ആയിട്ടും നിൽക്കുന്നുണ്ട്. അടുത്ത് നമ്മൾ നോക്കുന്നത് ഇവിടുത്തെ ആൻതോറിയം കളക്ഷൻസ് ആണ്. ഒത്തിരിയധികം ആൻതോറിയം ചെടികളാണ് ഗ്രീൻ ലൈഫ് നഴ്സറിയിൽ ഉള്ളത്. റെഡ്, പിങ്ക്, ഒയിറ്റ് എന്ന വ്യത്യസ്ത ഷെയ്ഡ്സിലുള്ള 750 മുകളിൽ ആൻതോറിയം ചെടികളാണ് ഇവിടെ ഉള്ളത്. എല്ലാ ചെടികളുടെ പ്രൈസും റേറ്റ് കാർഡിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് കൊണ്ട് ഞാനതിനെ കാണിക്കാം. അടുത്ത് നമ്മൾ നോക്കുന്നത് സ്കാർലറ്റ് സ്റ്റാർ എന്ന് പറയപ്പെടുന്ന ഗുസ്മനിയ ചെടിയാണ്. കാണുവാൻ നമ്മുടെ കൈതച്ചക്ക ചെടികൾ പോലെയാണ് ഇരിക്കുന്നു എങ്കിലും വളരെ വളരെ ഭംഗിയുള്ള പൂക്കളാണ് ഇതിൽ വിരിയുന്നത്. ഈ പൂക്കളിൽ 2-3 പാറ്റേൺസ് ഉണ്ട്. അതിൻ്റെ ഫ്ലവർ കളേഴ്സും പാറ്റേൺസും അനുസരിച്ച് 200 രൂപ മുതൽ 300 രൂപ വരെയാണ് ഇതിൻ്റെ വില. കലഞ്ചു ചെടികളുടെ വളരെ ഹെൽത്തിയായ ചെടികൾ ഇവിടെയുണ്ട്. ഒത്തിരി കളർ വെറൈറ്റീസ് ഇവിടെ അവൈലബിൾ ആണ്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ സീസൺ അല്ലാത്തതുകൊണ്ട് ഈ ചെടി അവിടെ അവൈലബിൾ ആണോ എന്നുള്ളത് അറിയില്ല. റോസ് ചെടികളുടെ വലിയൊരു ശേഖരം തന്നെ അവർ ഒരുക്കിയിരിക്കുന്നു. നഴ്സറിക്കകത്ത് ചെല്ലുമ്പോൾ തന്നെ ഇരുവശത്തുമായിട്ട് 2500 മുകളിൽ റോസ് ചെടികൾ അവർ വച്ചിട്ടുണ്ട്. 30 രൂപ മുതൽ 250 രൂപ വരെയുള്ള റോസ് ചെടികളാണ് അവരുടെ കളക്ഷൻസിലുള്ളത്. ചെറിയ കവറിലുള്ള റോസ് ചെടികളൊക്കെ 25 മുതൽ 30 രൂപ വരെയാണ്. പിന്നെ ചെടികളുടെ വലിപ്പം അനുസരിച്ച് മറ്റ് ചെടികളുടെ വില.
ഇതുപോലെ ഡയാന്തസിൻ്റെ ഒത്തിരി കളർ വെറൈറ്റീസും അവിടെ അവൈലബിളാണ്. കവറിലുള്ളത് 30 രൂപയും ചെടിച്ചട്ടിയിലുള്ളത് 50 രൂപയുമാണ്. സെലോസിയ ചെടികളും ഡയാന്തസിന്റെ സെയിം വിലയാണ്. ഈ കാണുന്നത് കാണാൻ ഡയാന്തസ് പോലെ തോന്നിക്കുമെങ്കിലും ഫ്ലോക്സ് ചെടികളുടെ തൈകളാണ്. വളരെ ഭംഗിയുള്ള പൂക്കളാണ് ഇതിൻ്റെത്. ഈ ചെടികളുടെ വില 30 രൂപയാണ്. ഈ കാണുന്നത് മിനി ഡാലിയ ചെടികളാണ്. വളരെ ഭംഗിയുള്ള പൂക്കളാണ് ഇതിൻ്റെത്. മിനിയേച്ചർ ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ് ഇതൊക്കെ. ഈ ചെടികളൊക്കെ ഒത്തിരി ദിവസം നിൽക്കില്ല, സീസണൽ പ്ലാന്റ് ആണ്. ചൈനീസ് ബാൽസത്തിന്റെ നാടൻ വെറൈറ്റിയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഒത്തിരി കളക്ഷൻസ് ഇല്ലായെങ്കിലും നല്ല കളേഴ്സ് ഉണ്ടായിരുന്നു. വിങ്ക ചെടികളുടെ ചില നല്ല കളർ വെറൈറ്റീസും മിനിയേച്ചർ സിനിയ ചെടികളും 25 രൂപയ്ക്ക് ഇവിടെ അവൈലബിൾ ആണ്. സിനിയ ചെടികളൊക്കെ വളരെ ഹെൽത്തി ആയിട്ടും ബുഷിയായിട്ടുമാണ് നിൽക്കുന്നത്. ഒത്തിരി ബ്രൈറ്റ് കളറിൽ പൂക്കൾ തരുന്ന സാൽവിയ ചെടികളും കവറിലുള്ളത് 30 രൂപയും ചെടിച്ചട്ടിയിലുള്ളത് 50 രൂപയുമാണ്. ഈ കാണുന്നത് പാരിജാതം എന്ന് നമ്മൾ പറയുന്ന ഗാർഡനിയ ചെടികളാണ്. ഇതിൻ്റെ വൈറ്റ് ആൻഡ് യെല്ലോ കളർ വെറൈറ്റിയും ഇവിടെ അവൈലബിൾ ആണ്. നല്ല മണമുള്ള പൂക്കൾ പൂക്കുന്ന ചെടിയാണിത്. ഇതിൽ വെള്ളപ്പൂക്കളാണ് കോമൺ ആയിട്ട് എല്ലായിടത്തും കാണാറുള്ളത്. ഇവിടെ മഞ്ഞ കളറും അവൈലബിൾ ആണ്. വലിയ ചെടി 80 രൂപയാണ്. ചെമ്പരത്തി ചെടിയുടെ വലിയ കളക്ഷൻസ് തന്നെ ഇവിടെയുണ്ട്. ഹൈബ്രിഡ് ചെമ്പരത്തി ചെടികൾ വളരെ കുറവാണ്. ഇതല്ലാതെ പൊതുവെ എല്ലായിടത്തും കാണാറുള്ള ടൊറേനിയ, ലാൻഡന, കനകാമ്പരത്തിൻ്റെ ഡോർഫ് വെറൈറ്റി എന്ന കോമൺ ആയിട്ടുള്ള ചെടികളും കുറച്ച് വ്യത്യസ്ത പൂച്ചെടികളുടെ കളക്ഷൻസും കൂടി ഇവിടെ ഉണ്ടായിരുന്നു. അതിനെ നോക്കിയിട്ട് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സിനെ നോക്കാം. ലെതർ ഫേണിൻ്റെ ഒത്തിരി ചെടികൾ ഇവിടെ ഉണ്ട്. ഇതല്ലാതെ ബേർഡ് നെസ്റ്റ് ഫേൺ, ട്രീ ഫേൺ, സ്റ്റാക്ക്ഹോൺ ഫേൺ, നീം ഫേൺ എന്ന ഒത്തിരി വെറൈറ്റീസും കൂടി ഇവിടെയുണ്ട്. ഗോൾഡൻ ഫേണൊക്കെ വളരെ ബുഷിയായിട്ടുള്ള ചെടികളായിട്ടാണ് നിൽക്കുന്നത്. മറ്റു ചില നഴ്സറികളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ വില റീസണബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ കാണുന്നത് ബ്ലാക്ക് സിങ്കോണിയം വെറൈറ്റിയാണ്. കുറച്ച് റെയർ വെറൈറ്റിയാണ് ഇത്. ഇതല്ലാതെ സിങ്കോണിയത്തിൻ്റെ എല്ലാ നോർമൽ വെറൈറ്റീസും മിനിയേച്ചർ വെറൈറ്റീസും ഇവിടെ ഉണ്ട്. ഇത് അലക്കേഷ്യയുടെ ബ്ലാക്ക് വെൽഡ് പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഇലകൾ വളരെ ഭംഗിയുള്ളത്. അലക്കേഷ്യയുടെ മറ്റു ചില വെറൈറ്റീസും ഇവിടെ ഉണ്ട്. പോത്തോസ് ചെടിയുടെ എല്ലാ കോമൺ വെറൈറ്റീസും റെയർ വെറൈറ്റീസും ഹാങ്ങിങ് പോട്ടിൽ സെറ്റ് ചെയ്താണ് വച്ചിരിക്കുന്നത്.
ഫിലഡെൻഡ്രോൺ ചെടിയുടെ ആൾമോസ്റ്റ് എല്ലാ വെറൈറ്റീസും ഈ നഴ്സറിയിൽ വെച്ചിട്ടുണ്ട്. റേറ്റും ചെടിയുടെ വലിപ്പം അനുസരിച്ച് റീസണബിൾ ആണ്. അഗ്ലോണിമ ചെടിയുടെ നല്ല കളർഫുൾ വെറൈറ്റീസ് ഇവിടെയുണ്ട്. എല്ലാം നല്ല വലിപ്പമുള്ള ചെടികളാണ്. സിസി പ്ലാന്റിന്റെ എല്ലാ വെറൈറ്റീസും ഇവിടെ അവൈലബിൾ ആണ്. നോർമൽ സിസി പ്ലാന്റും ഡോർസ് സിസി പ്ലാന്റും ഇപ്പോൾ പോപ്പുലറായി കൊണ്ടിരിക്കുന്ന സിസി പ്ലാന്റിന്റെ ബ്ലാക്ക് കളർ വെറൈറ്റിയും ഇവിടെ അവൈലബിൾ ആണ്. ഈ കാണുന്നത് ഫിഡിൽ ലീഫ് പ്ലാന്റ് ആണ്. വീടിനകത്ത് മരം പോലെ വെച്ച് വളർത്താൻ പറ്റിയ ചെടിയാണിത്. കല്ലാത്തിയ ചെടികളുടെ വളരെ മനോഹരമായ വെറൈറ്റീസ് ഇവിടെയുണ്ട്. ഇതല്ലാതെ മിനിയേച്ചർ കോലിയസ്, ട്രൈ കളർ പ്ലാന്റ്, പീസ് ലില്ലി എന്ന കോമൺ വെറൈറ്റി ചെടികളും ചില വ്യത്യസ്ത ലീഫ് പ്ലാന്റ്സും കൂടി ഇവിടെ അവൈലബിൾ ആണ്. ഈ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഇൻഡോർ പ്ലാന്റ്സ് അല്ലാതെ ഒത്തിരി ലാൻഡ്സ്കേപ്പിംഗ് പ്ലാന്റ്സിന്റെ കളക്ഷൻസും കൂടി ഇവിടെയുണ്ട്. ക്രോട്ടൺസ്, ജെട്രോഫ, ലോറോപെറ്റ്, ഗോൾഡൻ തുജ, വെരിഗേറ്റഡ് ഫൈക്കസ് ലാൻഡ്സ്കേപ്പിംഗ് പ്ലാന്റ്സും കൂടി ഉണ്ട്. ഇതല്ലാതെ ലോൺ അറേഞ്ച്മെന്റ്സും ലാൻഡ്സ്കേപ്പിംഗ് ഡിസൈൻസും കൂടി അവർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗ്രീൻ ലൈഫ് നഴ്സറിയിൽ ഒത്തിരി കാക്ടസ് വെറൈറ്റീസും സക്കുലന്റ് വെറൈറ്റീസും അവൈലബിൾ ആണ്. വ്യത്യസ്ത ഗ്രാഫ്റ്റഡ് കാക്ടസ് ചെടികളൊക്കെ വളരെ മനോഹരമായിട്ടാണ് ഇരിക്കുന്നത്. കാക്ടസും സക്കുലന്റ് ചെടികളും നല്ല വലിപ്പമുള്ള ഒത്തിരി തൈകളുമുള്ള ചെടികളായിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ ഇതുവരെ നോക്കിയ ചെടികളല്ലാതെ സ്ട്രോബെറി ചെടികളും ഫാൻസി പച്ചമുളക് ചെടികൾ എന്ന ഒത്തിരി വ്യത്യസ്ത ചെടികളും ഇവിടെ മേടിക്കാൻ കിട്ടും. ചെടികൾ മാത്രമല്ലാതെ ചെടിച്ചട്ടികളും ഇവിടെ മേടിക്കാൻ പറ്റും. എല്ലാ വെറൈറ്റിയിലുള്ള പ്ലാസ്റ്റിക് ചെടിച്ചട്ടികളും ടെറക്കോട്ട ചെടിച്ചട്ടികളും ഇവിടെ കുറഞ്ഞ വിലയ്ക്ക് മേടിക്കാം. എന്റെ വലിയ അടീനിയൻ ചെടിച്ചട്ടികൾ വളർത്തുന്ന 14 ഇഞ്ച് സൈസിലുള്ള പ്ലാസ്റ്റിക് ചെടിച്ചട്ടി 110 രൂപയ്ക്കാണ് ഞാൻ മേടിച്ചത്. മറ്റ് ചില നഴ്സറികളിൽ 150 രൂപ മുതൽ 200 രൂപ വരെ വിൽക്കുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ചെടിച്ചട്ടികളാണ്. ഈ ഭാഗത്തുള്ളവർ നിങ്ങൾക്ക് ആവശ്യമുള്ള ചെടികളും ചെടിച്ചട്ടികളും ഈ നഴ്സറിയിൽ നിന്ന് മേടിക്കാം.